നമസ്കാരം കർമ്മ ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ കൊല്ലത്ത് കുത്തേറ്റ് യുവവനിതാ ഡോക്ടർക്ക് ദാരുണാന്ത്യം സംഭവത്തിൽ കെജിഎംഒഎ സംസ്ഥാനവ്യാപകമായി പ്രതിഷേധത്തിലേക്ക് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു ജമ്മു കാശ്മീരിൽ രണ്ട് ലഷ്കർ കൂട്ടാളികൾ കൂടെ അറസ്റ്റ് കേരള സ്റ്റോറിയെ എതിർക്കുന്ന പാർട്ടികൾ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നവരെന്ന് സ്മൃതി ഇറാനി ഡോക്ടർ വന്ദനയുടെ കൊലപാതകം വളരെ വേദനാജനകം ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ബ്രിഗേഡിയർ മുതൽ ജനറൽ വരെയുള്ള ഓഫീസർമാരുടെ റാങ്കുകളിൽ ഒരേ യൂണിഫോം നൽകാൻ കരസേന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗെന്ന് റിപ്പോർട്ട് കാലാവധി കഴിഞ്ഞിട്ടും കെടിയു താൽക്കാലിക വിസിയെ മാറ്റിയില്ല സർക്കാരിനോട് വിശദീകരണം തേടി ഗവർണർ പെരിയാർ വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിട്ട അരിക്കൊമ്പൻ തമിഴ്നാട്ടിലെ മേഖലയിൽ തന്നെ തുടരുന്നുവെന്ന റിപ്പോർട്ട് താനൂർ ബോട്ട് അപകടം ബോട്ടിന്റെ ഡെക്കിൽ പോലും യാത്രക്കാരെ കയറ്റിയിരുന്നു അശാസ്ത്രീയമായ ആളുകളെ കുത്തിനിറച്ചതാണ് അപകട കാരണമെന്ന റിമാൻഡ് റിപ്പോർട്ട് ലൈംഗിക അതിക്രമ കേസിൽ ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി കുറ്റക്കാരനെന്ന് കോടതി കർണാടക തിരഞ്ഞെടുപ്പ് നല്ല ഭരണത്തിനും വികസനത്തിനും ഐശ്വര്യത്തിനും വോട്ട് ചെയ്യണമെന്ന് അമിത്ഷാ കോഴിക്കോട് കോരപ്പുഴയിൽ വാഹനാപകടത്തിൽ യുവാവും ഒരു വയസ്സുള്ള കുഞ്ഞും മരിച്ചു ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം ഇന്ന് ചുഴലിക്കാറ്റ് മാറാൻ സാധ്യത കേരള തീരത്ത് അപ്രതീക്ഷിത മഴയുണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കർമ്മ ടോപ്പ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ടോപ്പ് ന്യൂസ് വൈകിട്ട് 6 മണിക്ക്